ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് നിലക്കടലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ചേരുവകളെ ഉള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഒരു 4 കപ്പ് നിലക്കടലയൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു മുട്ട, ഒരു വലിയ മുട്ട എടുത്താൽ മതി, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു കടലയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു സ്വീറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എന്നാലും ഇതിൽ ചെറിയൊരു എരിവ് കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു എരിവോട് കൂടിയിട്ടുള്ള ഒരു മധുരം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. പിന്നെ കോൺഫ്ലോർ നമ്മൾ എത്ര ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ അത്രയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് കടലയിലേക്കാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങൾ കടല കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഈ ഒരു കോൺഫ്ലോർ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ കടല മുഴുവനായിട്ടും കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം കോൺഫ്ലോർ ഉണ്ടാവാനായിട്ട്. അതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു കോൺഫ്ലോർ കടലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇതുപോലെ കടല നല്ലോണം കോട്ട് ചെയ്ത് വരുന്നത് വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കടല ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവുകയും വേണം. പിന്നെ നമ്മൾ ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങൊക്കെ എണ്ണയിൽ പോയിട്ട് ഈ ഒരു കടല മാത്രമായിട്ടായിരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കടല എപ്പോഴും നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് പുറം ഭാഗം നല്ല കളറാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഉൾഭാഗത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ പുറം ഭാഗം ഇതുപോലെ കുറച്ചൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് ഇത് എടുത്ത് മാറ്റണം. പിന്നെ ഇതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാൻ ഈ ഒരു കടല വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിത് ശർക്കരയിലൊക്കെ ഒന്ന് വരട്ടിയെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ചൂടായ എണ്ണയിൽ ബാക്കിയുള്ള നിലക്കടലയും ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ കോൺഫ്ലോറും കോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കടല ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം. ഈ ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവും. നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മധുരമൊക്കെ ആയിട്ട് കഴിക്കാനും ഇഷ്ടമെങ്കിൽ ഈ ഒരു രീതി കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അതല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കടല മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ശർക്കര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുകയും വേണം. ശർക്കര ഈ ഒരു കടലയിലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര മുഴുവൻ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു കടല ഒന്ന് സോഫ്റ്റ് ആവും, അത് കുഴപ്പമില്ല. നമ്മളിത് ചൂടാറുന്ന സമയത്ത് വീണ്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം എണ്ണ പുരട്ടിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഈ ഒരു നോൺ സ്റ്റിക് പാൻ, അതിൽ തന്നെ അതിങ്ങനെ കട്ടിയായിട്ട് പോകും. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചൂടാറുന്നതിന് മുൻപ് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുട്ടയും കോൺഫ്ലോറും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.